അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു ഫുഡേൽ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മുളക് കറിയാണ്, മീൻ മുളക് കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് വഴങ്ങി വരുമ്പം നമുക്ക് ഒരു വലിയ സവാള, തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുന്നതാണ്. ചെറിയുള്ളിയാണെങ്കിൽ ഒരു 10-15 ചെറിയുള്ളി ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് സോട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായി കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ, മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത ടൊമാറ്റോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 തക്കാളി ഒന്ന് ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് കറിക്ക് കുറച്ചുകൂടി ഒരു തിക്നെസ് കിട്ടും. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുടമ്പുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടമ്പുള്ളി തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച കുടമ്പുള്ളിയാണ്. അതൊന്നും ഞാൻ ആദ്യം ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പോരെങ്കിൽ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ വിചാരിച്ച്, കാരണം ഞാൻ ഇതിലേക്ക് മാങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കറി ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇച്ചിരി പുളി കുറവായി തോന്നി. അപ്പോൾ ഒരു കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്ത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്കിട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. ചെറിയ മീനുകളായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഈ മുളക് കറിക്ക്. ഞാനിവിടെ ചേർക്കുന്നത് അയലയാണ്. മത്തിയിൽ ചെയ്താലും കൊഴുവയിൽ ചെയ്താലും കിങ് ഫിഷിലാണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ച് മേലെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുവാണ്. അപ്പം മീൻ ഒരുവിധം വേവായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, ഞാനൊരു പകുതി മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങ കൂടെ ഒന്ന് വേവാനായിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഇനി കറി ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായി ചട്ടിയിൽ തന്നെ ഇരുന്ന് കറി വറ്റിയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ ഓഫ് ചെയ്യുവാണ്. ഒരു അടിപൊളി മുളക് കറിയാണ്. സോ ഡു ട്രൈ ആൻഡ് എൻജോയ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.